കേന്ദ്ര വനനിയമ ഭേദഗതിയിൽ ഇടുക്കി ജില്ലയിലെ ആശങ്കകൾ പരിഹരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. സംസ്ഥാന തലത്തിൽ രൂപീകരിച്ചിട്ടുള്ള ഉന്നതതല സമിതിയുടെ യോഗം അടിയന്തരമായി ചേരുവാനും വനംവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിൽ പ്രത്യേക യോഗം ചേരുവാനും തീരുമാനമുണ്ട്. ഇതോടൊപ്പം വനമേഖലകൾ പങ്കിടുന്ന പഞ്ചായത്തുകളിൽ വനപ്രദേശം വേരിഫൈ ചെയ്യുവാനും നടപടി സ്വീകരിക്കും. 2023 കേന്ദ്ര വന ഭേദഗതി നിയമം പ്രാബല്യത്തിലായതോടെ ജില്ലയിൽ വിവിധങ്ങളായ ആശങ്കകളായിരുന്നു ഉയർന്നിരുന്നത്. ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭേദഗതി, വനപ്രദേശത്ത് താമസിക്കുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സർക്കാർ രേഖകൾ ഉണ്ടെങ്കിൽ ആ ഭൂമി വനേതരമാകും എന്നുള്ളതായിരുന്നു. ഇതനുസരിച്ച് സംസ്ഥാന സർക്കാർ പ്രത്യേക സമിതിയെ രൂപീകരിച്ചെങ്കിലും യാതൊരുവിധ ഇടപെടലുകളും നടത്താത്ത സാഹചര്യത്തിൽ കർഷക സംഘടനകളടക്കം ആശങ്കകൾ ഉയർത്തി മുന്നോട്ട് വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ നിന്നുള്ള പ്രത്യേക സംഘം മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും നേരിട്ട് കണ്ട് ആശങ്കകൾ പങ്കുവച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് ഗവൺമെന്റ് അറിയിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ സ്റ്റേറ്റ് ലെവലിൽ അടിയന്തരമായി യോഗം ചേരാനും ജില്ലയിൽ ഇത് സംബന്ധിച്ച് വനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരാനും തീരുമാനമായിട്ടുണ്ട്. അതോടൊപ്പം വന മേഖലകൾ പങ്കുവയ്ക്കുന്ന പഞ്ചായത്തുകളിൽ ആ പഞ്ചായത്തുകളുടെയും അവിടുത്തെ കർഷക പ്രസ്ഥാനങ്ങളുടെയും സഹകരണത്തോടെ വനം വെരിഫൈ ചെയ്യുമെന്ന ഉറപ്പാണ് നൽകിയിട്ടുള്ളത്. യോഗത്തിൽ ഉന്നത ഫോറസ്റ്റ് അധികാരികൾ എല്ലാം തന്നെ പങ്കെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടെയാണ് ഈ തീരുമാനത്തെ കർഷക സംഘടനകൾ കാണുന്നത്. സ്വതന്ത്ര കർഷക സംഘടനയായ അതിജീവന പോരാട്ട വേദി വിഷയത്തിൽ തുടർ ചർച്ചകൾക്കും മുന്നിട്ടിറങ്ങുമെന്ന് ചെയർമാൻ റസാഖ് ചൂരവേലിൽ, കൺവീനർ ഡയസ് ജോസ് പുല്ലൻ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല.